വാർത്തകളിലേക്ക് വിശദമായി. സി പി എം നേതാവ് പി ജയരാജൻ മാനന്തവാടി തവിഞ്ഞാലിൽ വഖഫ് നോട്ടീസ് കിട്ടിയവരെ കണ്ടു. സ്ഥലത്ത് 11 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇതിൽ 5 കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ വലിയ ചർച്ചയാകുന്ന ഘട്ടത്തിൽ പി ജയരാജന്റെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടായത്? പി ജയരാജൻ അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ശീതൾ. അതിൽ പറഞ്ഞത് ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ കുടുംബങ്ങളെയൊക്കെ നേരിട്ട് വന്നു കണ്ട് ഉറപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ ഒരു ഇറക്കിവിടുന്ന നടപടികളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് കുടിയൊഴിയേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന കാര്യത്തിലുള്ള ഉറപ്പ് നൽകിയ ശേഷം അദ്ദേഹം പോവുകയാണെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. നമ്മളീ നിൽക്കുന്ന സ്ഥലമാണ്, ഇവിടെയുള്ള 8 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരിൽ 5 കുടുംബങ്ങൾക്കാണ് വഖഫിൻ്റെ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് രേഖകളുമായി 16-ാം തീയതി അടുത്ത ദിവസങ്ങളിൽ ഹാജരാകണമെന്നടക്കമുള്ള കാര്യങ്ങളാണ്. 5 ഏക്കറിൽ 4.25 ഏക്കറോളം സ്ഥലം ഈ പറഞ്ഞതുപോലെയുള്ള ഭൂമിയാണ്, ആളുകൾ വഖഫിൻ്റെ ഭൂമിയാണ്. പക്ഷേ വഖഫ് നൽകിയിരിക്കുന്ന രേഖകളില്ലാത്തതിനാൽ അവിടെ നിന്ന് ഇക്കാര്യത്തിൽ രേഖകൾ നൽകണം എന്നാണ്. അതായത് കുടിയേറിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വഖഫിൻ്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ ആളുകളൊക്കെ തന്നെയാണ് അവരുള്ളത്. നിങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട്, നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്. അതെ, നമ്മൾക്കിത് ഞങ്ങൾ മേടിക്കുന്നത് 1996 ഈ സ്ഥലം ഞങ്ങൾ മേടിക്കുന്നത്. പക്ഷേ അതിന് നമ്മൾ പട്ടയം 1976 കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരമാണ് ആ പട്ടയവും അതിൻ്റെ സകല ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആധാരവും എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ സ്ഥലം നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇത് 1945 ഇതിൻ്റെ ജന്മിയായ ആളുടെ കൈവശം, അയാൾ MM മുഹമ്മദ് അല്ലേ, മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് മറുപാട്ടം ചെയ്യപ്പെട്ട് കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. നമ്മൾ ആധാരത്തിൽ തന്നെ അതിൽ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. മറുപാട്ടം ചെയ്യപ്പെട്ട് കൊടുത്തിട്ട് 1945 മറുപാട്ടം ചെയ്യപ്പെട്ടിട്ട് 1974 ഈ പറയുന്ന ആലക്കണ്ടി കുഞ്ഞിക്കുട്ടി എന്ന് പറയുന്ന ആൾക്കാണെന്ന് മറുപാട്ടം ചെയ്ത് കൊടുത്തുപെട്ടെ. അയാൾ 76 രേഖയാക്കിയ, അതായത് പട്ടയം മേടിച്ച സ്ഥലമാണ് ഈ പറയുന്ന ഭൂമി. 8 പേർക്ക് 8 കുടുംബം ഉണ്ടെന്ന് പറയുന്നത്, അതിൽ 5 കുടുംബങ്ങൾ ആർക്കൊക്കെയാണ് അത് കിട്ടിയത്? അതിൽ സലീം എന്ന് പറയും, സലീം, ജമാല്, റഹ്മത്ത്, രവി, ഹംസ മുസ്ലിയാർ, ഇങ്ങനെ 5 പേർക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഇനിയും കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത്, അവർക്കൊന്നും ലെറ്റർ വന്നിട്ടുമില്ല. ഇവർ പറയുന്നത് 16-ാം തീയതി ഇതിപ്പോൾ അവിടെ ഇതിൻ്റെ സകല ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. മെയിൽ ചെയ്യണം അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ലെറ്റർ വരാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നേരത്തെ പറയുമ്പോൾ ഈ ഒരുപാട് പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ഇത് ഈ 16-ാം തീയതി ഈ ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കാത്തവർക്ക് ആരും അതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് വഖഫിൻ്റെ ഭൂമിയായിട്ട് ചേർക്കപ്പെടും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ലെറ്റർ വരാത്ത ആൾ എങ്ങനെ ഇത് സമർപ്പിക്കും? ഈ 47/1 ഇനിയും കുടുംബങ്ങളുണ്ട് ലെറ്റർ വരാത്ത. അപ്പം എന്താണ് പി ജയരാജൻ നിങ്ങൾക്ക് സംസാരിച്ചത്? ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണെങ്കിൽ പോലും ഇതിൽ ഗവൺമെൻറ്റിന് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ഒരു ഈ ചെറിയ സ്ഥലങ്ങൾ മാത്രം ഉള്ള 10 സെൻറ്റ് പോലെ ചെറിയ ഭൂമികളുള്ള ആളുകൾക്ക് സംരക്ഷണം ഒഴുകാ, വഖഫ് നിയമങ്ങൾക്ക് നിന്നുകൊണ്ട് തന്നെ സംരക്ഷണം ഒരുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ വഖഫ് നിയമങ്ങളിൽ. അപ്പോൾ അത് 91, അതായത് ഇപ്പോൾ ഉള്ള ഒരു നിയമപ്രകാരം 91 അതിൻ്റെ വകുപ്പ് പ്രകാരം ഈ ഭൂമി ഗവൺമെൻറ്റിന് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് തരാനുള്ള വകുപ്പുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രിബ്യൂണലിൻ്റെ പുതിയ ഇപ്പോൾ ഒരു ഈ മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. അതിൽ 91-ാം വകുപ്പ് പ്രകാരം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗവൺമെൻറ് അതിൽ കൃത്യമായി ഇടപെടുന്ന തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആരെയും കുടിയേർക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് തന്നിട്ട് തന്നെയാണ് അവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇത് തന്നെയാണ് അല്പം മുൻപ് ജയരാജൻ അവരോട് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരായ മഹല്ല് കമ്മിറ്റിയുമായും ഇപ്പോൾ പി ജയരാജൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു നടപടികളിലേക്ക് കടക്കുക. കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ഇവർക്ക് ഒരു ആശങ്കയുള്ളത് ഇതാണ്. പക്ഷേ സർക്കാർ തൽക്കാലത്തേക്ക് ഇപ്പോൾ പാർട്ടിയുടെ CPMന്റെ ഭാഗത്ത് നടക്കുമ്പോൾ ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിലുള്ളൊരു ആശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത്. ശീതള്.